നമസ്കാരം. മടത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റം. കുറെ ദിവസമായില്ലേ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിട്ട്. കുട്ടികൾക്കൊക്കെ ഇനി ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ടല്ലേ. അപ്പൊ പെട്ടെന്ന് 1, 2, 3 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്, അത് റവ കൊണ്ട്. ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാവില്ല റവ. നമ്മളേതെങ്കിലും അരി അരിച്ചതില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ല അപ്പൊ എടുക്കുക റവ മാവ്. അപ്പൊ ഈ റവ ഒരുവിധം എല്ലാ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരുപാട് ഐറ്റം റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഞാൻ റവ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, റവ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് റവ മാത്രം മതി കേട്ടോ. കുറച്ച് വളരെ കുറച്ച് അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമുക്ക് ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ് അതിൽ ചേർക്കണം എന്നുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് പിടിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വലിയവർക്കും ഇഷ്ടാവും കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ റവ കൊണ്ടുള്ള ഒരു കിഡിലനായിട്ടുള്ള ഒരു കറുമുറ സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ഈ ഗ്ലാസ് ഉണ്ടല്ലോ, എൻ്റെ സാധാരണത്തെ ഈ ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ വറുത്ത റവ കേട്ടോ എടുത്തിട്ടുണ്ട്. വറുത്ത റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സ്പൂണിൽ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അത് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, അത് നിങ്ങളുടെ അരിക്ക് അനുസരിച്ചിട്ട് ഞാനൊരു 5-6 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ അരി ഇല്ല കേട്ടോ അത്. അതുപോലെ തന്നെ 1 വലിയ സവാള നുറുക്കിയിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ ഇഞ്ചി 1 വലിയ കഷ്ണം. പിന്നെ നമുക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത തൈര്, അത് ഈ കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഈനോ, നിങ്ങളുടെ കയ്യിൽ സോഡാപ്പൊടി ഉണ്ടെങ്കിൽ 1 നുള്ള് സോഡാപ്പൊടിയും കൂടി ആവശ്യമാണ്. ഞാൻ ഈനോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചെന്നില്ലേ, അതാണ് ഇടാൻ പോകുന്നത്. അത് ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു പണിയില്ലാതെ ഉണ്ടാക്കാൻ, കാരണം നമ്മളിപ്പോൾ ഇതാ ഈ റവയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇല്ലേ, ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. അതോടൊപ്പം തന്നെ നമ്മളിവിടെ നുറുക്കി വച്ചിരിക്കുന്ന ഇഞ്ചി, സവാള, കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ നമുക്ക് പോരെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട്, കുറച്ചിട്ടാൽ മതി, അധികമായാൽ പ്രശ്നമാണ്, കുറച്ച് കുറവായാലും പ്രശ്നമില്ലല്ലോ, പിന്നെ ഇടാവുന്നതല്ലേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ ഈനോ ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സ് ആയിട്ടാണ് കേട്ടോ, അത് വളരെ കുറച്ച്, ഇത്ര മതി, ഇതിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ തൈരില്ലേ, ഈ തൈരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ മുഴുവനും ഒഴിച്ചിട്ടില്ല, കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ റവ ഇതൊക്കെ പാടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റവ ശരിക്കും വേഗം വെള്ളം വലിച്ചെടുക്കും കേട്ടോ. നമുക്ക് ഇപ്പം നല്ല വെള്ളം ഉണ്ട് തോന്നിയാൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും ചിലപ്പോൾ ഇതായി, ബാക്കി തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, വല്ലാതെ പുളിയരുത് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ കണ്ടോ ആ റവ വെള്ളമൊക്കെ നമ്മൾ ആ തൈര് ഒഴിച്ചു കൊടുത്തില്ലേ, നല്ലോണം കണ്ടോ പെട്ടെന്ന് തന്നെ വലിച്ചെടുത്തിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യാണ് ഏറ്റവും നല്ലത്. സ്പൂൺ കൊണ്ട് ആദ്യമൊന്നും എല്ലാ സ്ഥലത്തും ശരിയായിട്ട് ഉപ്പൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെറുതെ കൈകൊണ്ട് നമ്മൾ പിച്ചി ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കില്ലേ അതേമാതിരി വെളിച്ചെണ്ണയ്ക്ക്, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കുക വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക, ഡ്രൈ മാതിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്വാദ് കിട്ടില്ല, മാത്രമല്ല പൊട്ടിപ്പോവും ചെയ്യും. നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂണൊക്കെ ആദ്യമേ പറ്റൂ കേട്ടോ. പിന്നെ നമ്മൾ സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ആ ഈ ഒരു പരുവം മതി. ഇപ്പം നന്നായിട്ട് ലൂസായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഇതിവിടെ ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കാം. കണ്ടേ, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് കൊളുത്തിട്ട്. ഞാൻ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, എണ്ണ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ഒരു പണിയില്ല, സിമ്മിൽ വെച്ചോളൂ കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം സിമ്മിൽ വയ്ക്കാൻ, ഇല്ലെങ്കിൽ എന്താ അറിയോ വേവില്ലേ ഉള്ളൂ. അപ്പൊ ഇതിൽ കടന്ന് തന്നെ വേവണം.
രണ്ടു പ്രാവശ്യം കൊണ്ട് നമുക്ക് ഉണ്ടാക്കല് കഴിയും. പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല കുട്ടികളുടെ സ്കൂളൊക്കെ പൂട്ടല്ലേ നാളെ, അപ്പൊ ഇങ്ങനെ അവര് തെരഞ്ഞു കൊണ്ട് കിടക്കൂലേ എന്താ കഴിക്കാനുള്ളതെന്ന്. അപ്പൊ അത് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു സൈഡ് നന്നായിട്ട് പാകായതിനു ശേഷം മറ്റേ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടോ എനിക്ക് മറിച്ചിണ്ടി വന്നില്ല കേട്ടോ, എണ്ണ അത്യാവശ്യം നല്ലോണം ഉണ്ടാവുകൊണ്ട് തന്നെ ഉരുണ്ടിട്ടാണ് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, മറിച്ചിടാതെ അതിന് സ്വന്തം തന്നിട്ടാണ് പറഞ്ഞു കേട്ടോ. കണ്ടോ ഇന്നൊന്നും ഞാൻ മറിച്ചിട്ടതല്ലേ. കണ്ടോ ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് ഇതേമാതിരി ഒരു ബ്രൗൺ കളറ് വരും. അപ്പൊ നമുക്ക് വാങ്ങാം കേട്ടോ. ഇപ്പൊ കണ്ടോ നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിലേ എണ്ണ ഒട്ടും അതിൽ വരില്ല കേട്ടോ. എന്നിട്ട് ഒരു ടിഷ്യൂക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതേമാതിരി തന്നെ കുറച്ച് സിമ്മിൽ വെക്കുക കേട്ടോ ഗ്യാസ്. അതിന് ശേഷം വേഗം വേഗം കഴിഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ കണ്ടോ നമ്മൾ ഇത്രയും എണ്ണ ഇട്ടിട്ടില്ലേ, നമുക്ക് നന്നായിട്ട് കണ്ടോ അപ്പൊക്കെ അത് ഇളക്കി കൊടുക്കാറായി. ഇട്ടൂടുമ്പോൾ ഇളക്കി കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോൾ പൊട്ടി പോവട്ടെ ചെയ്താലോ. ഇനി ഇതൊന്ന് നന്നായിട്ട് കടന്നിട്ടായതിന് ശേഷം നമുക്ക് മറിച്ചിടാം കേട്ടോ. നിങ്ങൾ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വല്ലാതെ പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തൈര് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി, നല്ല കട്ടായിക്കോ. പുളി അധികം പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുണ്ടാക്കിയിട്ട് അയ്യേയിലധികം അത് ഉണ്ടാക്കാൻ പറഞ്ഞ് പൊളിച്ചിട്ട് വയ്യ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാനങ്ങനെ പറയാം, എന്താ പുളി പാകത്തിന് പുളിയെ പാടുള്ളൂ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോസ് കൂട്ടിയിട്ടോ ഇനി ഒന്നും വേണ്ട, അതിന് ചട്നി അരിക്കാൻ നമുക്ക് ചട്നി കൂട്ടിയിട്ട് കഴിക്കാം. ഇനി അത് നന്നായി കടന്നിട്ട് ക്രിസ്പ്നെസ് വരെ. ഇപ്പൊ കണ്ടോ നന്നായിട്ടായിട്ടുണ്ട്. ഞാനത് വാങ്ങി ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് നേരത്തെ ഇട്ട് വെച്ചില്ലേ അതിൻ്റെ ഒപ്പം തന്നെ, കണ്ട 5 മിനിറ്റ് സ്നാക്ക് ആകാതെ കേട്ടോ. അങ്ങനെ നമ്മുടെ കറും മുറും റവ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സോസാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്, കണ്ടോ കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, പുറമേ നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ് വേണം. ഇങ്ങനെ സോസിൽ മുക്ക കഴിക്കുക. കേൾക്കുന്നില്ലേ ശബ്ദം, സോ ടേസ്റ്റി. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പൊ ഇന്നത്തെ ഈ കിടില റവ സ്നാക്കോടുകൂടി എന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ.